മോദിജിയെ വേദിയിലിരുത്തി കൊച്ചി വാട്ടർ മെട്രോയുടെയും ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെയും പിതൃത്വം സംഘികൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നു തന്നെയാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. കൊച്ചി മെട്രോയും ഡിജിറ്റൽ സയൻസ് പാർക്കും കേരളത്തിൻ്റെ മാത്രം പദ്ധതികളാണ് എന്നുള്ള കാര്യം അദ്ദേഹം അടിവരയിട്ടു തന്നെ പറഞ്ഞു. എങ്ങനെയാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ഫണ്ടിംഗ് എന്നുള്ള കാര്യം പറഞ്ഞു. സംഘികൾ കഴിഞ്ഞ കുറേ ദിവസമായി ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നത്, കൊച്ചി വാട്ടർ മെട്രോയിൽ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമില്ല, കേന്ദ്രമാണ് മൊത്തം ഫണ്ടും നൽകുന്നത്, ബാക്കി കുറച്ച് ഫണ്ട് ജർമ്മൻ ഫണ്ടിംഗ് ഏജൻസിയായ KFW നൽകുന്നു, ബാക്കി മുഴുവൻ കേന്ദ്രത്തിൻ്റെ വകയാണ്, എന്നിട്ട് കേരളം അതിൻ്റെ പദ്ധതി എന്നും പറഞ്ഞ് അതിനെ തള്ളിക്കൊണ്ട് നടക്കുന്നു, പിണറായി വിജയ നാണമില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത്. ഇപ്പോൾ നരേന്ദ്രമോദി പ്രസംഗിക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനുശേഷം പ്രസംഗിച്ചപ്പോൾ പിണറായി പറഞ്ഞതിനെ തിരുത്തുകയല്ല ചെയ്തത്, പിണറായി പറഞ്ഞതിനെ ശരിവച്ച് കൊച്ചി വാട്ടർ മെട്രോ പോലെ ജലഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എന്നാണ് പറഞ്ഞത്. കേരളത്തെ അഭിനന്ദിച്ചു, കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ മാതൃകയാണ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ കാര്യത്തിലും. അപ്പോൾ സംഘികൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് നടന്ന അവകാശവാദം തെറ്റാണ് എന്ന് മോദിജി തന്നെ അടിവരയിട്ട് പറഞ്ഞു. അത് പോരാഞ്ഞ് കേരളത്തിൻ്റെ ഈ പദ്ധതികൾ രാജ്യത്തിനാകെ മാതൃകയാണ്, മറ്റ് സംസ്ഥാനങ്ങൾ ഇതുപോലുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽപ്പരം വലിയ അടിസംഖ്യ കുട്ടന്മാർക്ക് കിട്ടാനുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. 9 വർഷത്തിന് ശേഷം 2033 കോടിയുടെ റെയിൽവേ പദ്ധതികൾ നടപ്പിലാക്കുന്നതും വന്ദേഭാരത് തീവണ്ടി ഓടിക്കുന്നതും എന്തോ മഹത്തായ സംഭവമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ മുന്നിൽ രാജ്യത്തിന് മാതൃകയായി 2 പദ്ധതികൾ കേരളം പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. ചെറിയ കാര്യമല്ലത്. പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വലിയ വികസന പദ്ധതികളൊക്കെ നടക്കുമ്പോഴും ഇതെല്ലാം എല്ലാ മനുഷ്യർക്കും അനുഭവവേദ്യമാകുക എന്നുള്ള ലക്ഷ്യത്തോടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ച നടപടി, കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്ത ആ പരിപാടിയെക്കുറിച്ചും അദ്ദേഹം മോദിയെ വേദിയിലിരുത്തി സൂചിപ്പിക്കുകയാണ്. അതായത്, വികസനമെന്നത് ഈ വമ്പൻ പദ്ധതികൾ മാത്രമല്ല എന്നുള്ള കാര്യം. ഇന്നലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ഇടപെടൽ, ഇന്ന് ഈ നാടിൻ്റെ പ്രതിച്ഛായ മാറ്റാൻ ഉതകുന്ന വമ്പൻ 2 വികസന പരിപാടികൾ, അതാണൊരു ഭരണകൂടം. ആ ഭരണകൂടത്തിൻ്റെ മികവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തള്ളിപ്പറയാനാകില്ല. വികസനത്തിൻ്റെ ഉത്സവം മോദിജി നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് പറയുന്നത്. എന്തായാലും കേരളം ആ വികസനത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആ വികസനത്തിൻ്റെ ഉത്സവം കേരളത്തിൽ നടത്തുന്നത് കേരളം തന്നെയാണ്. 9 വർഷമായി റെയിൽവേക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാതിരുന്നവർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ട് കോടികളുടെ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് കണ്ട് മഞ്ഞളിച്ചു പോകുന്നവരല്ല കേരളീയർ.